താങ്ക് യു താങ്ക് യു. ഞാനൊരു ഓഡിയോ എല്ലാരെയും ഒന്ന് കേൾപ്പിക്കാം, ഒരു സെക്കൻഡ്. ഉപയോഗിക്കുന്നുമില്ല ഈ ഓഡിയോ ക്ലിപ്പ്. എന്തുകൊണ്ട് ഞങ്ങൾ ഇത്രനാൾ പുറത്തു വിട്ടില്ല എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. സത്യം പറഞ്ഞാൽ ഇത് മുഹമ്മദ് ഈസയുടെ വെറും വീമ്പ് പറത്തിലായാണ് ഞങ്ങളും കരുതിയിരുന്നത്. എന്നാൽ ലവ് ജിഹാദ് വഴി മതം മാറ്റപ്പെട്ടവർ ജിഹാദിന് വേണ്ടി ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുകയും അവരുടെ അമ്മമാരുടെ നെഞ്ചുപൊട്ടിയുള്ള കരച്ചിലും കണ്ടപ്പോൾ ഇത് വെറും വീമ്പ് പറത്തിലല്ലെന്നും കേരളീയ സമൂഹം അഭിമുഖീകരിക്കുന്ന ഒരു വലിയ സാമൂഹ്യ ദുരന്തമാണെന്നും ഞങ്ങൾക്ക് മനസ്സിലായി. ആ സ്ഥിതിയിൽ ഈ ശബ്ദരേഖ ഇനിയും പുറത്തു വിട്ടില്ലെങ്കിൽ കേരളീയ സമൂഹത്തോട് ഞങ്ങൾ ചെയ്യുന്ന കൊടും ചതിയായിരിക്കും ഇതെന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത് പുറത്തുവിടുന്നത്. യുക്തിവാദികളും നിരീശ്വരവാദികളും പറയുന്നത് പോലെയുള്ള പരിശുദ്ധമായ പ്രണയത്തിന്റെ പരിധിയിൽ വരുന്നതല്ല ഇതൊന്നും. പ്രണയത്തെ മറയാക്കിക്കൊണ്ട് മതപരിവർത്തനമാണ് ഇവർ നടത്തുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബോധം ഇല്ലാത്തത് കൊണ്ടാണ് ലവ് ജിഹാദ് എന്നൊരു മതപരിവർത്തന പദ്ധതി കേരളത്തിൽ ഉണ്ടെന്ന് പറയുന്ന ഹൈന്ദവരെയും ക്രൈസ്തവരെയും പല യുക്തിവാദികളും സോഷ്യൽ മീഡിയയിൽ പരിഹസിക്കുന്നത്. അവരുടെയൊക്കെ കണ്ണു തുറക്കാൻ ഈ ശബ്ദരേഖ കൊണ്ട് കഴിയുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് കേരളത്തിൽ നിന്നും മുസ്ലിങ്ങളെ റിക്രൂട്ട് ചെയ്തതായി സംശയിക്കപ്പെടുന്ന തൃക്കരിപ്പൂരിലെ റാഷിദ് ജോലി ചെയ്തിരുന്നത് എം അക്ബറിന്റെ സ്ഥാപനത്തിലായിരുന്നു എന്നത് നാം മറക്കരുത്. അതേ എം അക്ബർ നേതൃത്വം നൽകുന്ന നിച്ച് ഓഫ് ട്രൂത്തിന്റെ ഒരു മുഖ്യ പ്രഭാഷകനാണ് മുഹമ്മദ് ഈസ പെരുമ്പാവൂർ എന്നത് കൊണ്ട് തന്നെ ലവ് ജിഹാദിന്റെ പുറകിൽ നിച്ച് ഓഫ് ട്രൂത്തിനുള്ള ബന്ധത്തെ കുറിച്ച് പോലീസ് സമഗ്രമായ ഒരു അന്വേഷണം നടത്തേണ്ടത് ഉണ്ട്. മുജാഹിദ് പ്രഭാഷകനായ മുഹമ്മദ് ഈസയുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ കേൾക്കുക. ഈ ഓഡിയോ പുള്ളിക്കാരൻ പറയുന്ന ഇതാണ്. ഞാൻ ആ ലിങ്ക് മേളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാരണം എനിക്ക് തോന്നുന്നു ഓഡിയോ ക്ലിയർ അല്ല, അതുകൊണ്ട് നിങ്ങൾക്കത് കേൾക്കാം. ഓഡിയോയ്ക്ക് അകത്ത് മീൻസ് എവിടെ നിന്ന് കിട്ടിയ ഓഡിയോ അവർ അത് എഡിറ്റ് ചെയ്തേക്കാണ്, അതുകൊണ്ട് അതിൻ്റെ ക്ലാരിറ്റി കുറവുണ്ട്. ഈ ഓഡിയോയ്ക്കകത്ത് പുള്ളി പറയുന്നത് ഇഷ്ടംപോലെ പേരെ ഇതേപോലെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഓർത്തഡോക്സിൽ നിന്നുണ്ട്, പെന്തിക്കോസിൽ നിന്നുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്, പ്രായമായ രണ്ട് കുട്ടികളുടെ അമ്മയുണ്ട്, പിന്നെ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, ഇവരെല്ലാവരും ഇതേപോലെ വിളിച്ച അപ്പം ഇറങ്ങി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതിൻ്റെ ലീഗൽ സിസ്റ്റമൊക്കെ നമുക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് പുള്ളി വ്യക്തമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പം ഇതാണ് ഇവരുടെ ധാർമ്മികത, ഇവരുടെ ഇസ്ലാമിൻ്റെ ധാർമ്മികത ഇതാണ്. ഇത് മുഹമ്മദ് ഈസ പെരുമ്പാവൂരിൻ്റെ ഓഡിയോ ആണെന്നാണ് എനിക്ക് കേട്ടപ്പോൾ മനസ്സിലായത്. ഇത് അവർ വിട്ടവരും മീൻസ് ആ ഇത് പോസ്റ്റ് ചെയ്തേക്കുന്നവരും അത് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് ഇനിയും ബാക്കിയുള്ളവർ കേട്ട് മനസ്സിലാക്കട്ടെ, ലവ് ജിഹാദ് ഇല്ല എന്നും അങ്ങനെ അപ്രകാരമുള്ള കാര്യങ്ങൾ പറയുന്നവരൊക്കെ ഈ മേളിൽ പിൻ ചെയ്തേക്കുന്ന ഓഡിയോ എടുത്ത് കേൾക്കുക, എന്നിട്ട് സത്യം മനസ്സിലായി. ഈ പുള്ളിയാണ് അവിടെ നിന്നിരുന്ന് കഥാപ്രസംഗം നടത്തി മറ്റുള്ളവരെ അധിക്ഷേപിക്കാനും വ്യക്തി അധിക്ഷേപം നടത്താനും വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെവിടെ പോയി ഇരിക്കുന്നു എന്നുള്ള രണ്ടാമത്തെ കാര്യം, ആ വ്യക്തിയെ പറ്റിയിട്ട് ഇനി ഞാൻ കൂടുതലൊന്നും പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല, ഒരു മരിപ്പെട്ടവരെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കൗണ്ടർ പോയിന്റ് ഓക്കെ. എനിവേ, ഈ വ്യക്തി ചെയ്ത ഇപ്പം പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ മേളിൽ പിൻ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ആൾക്കാരിലേക്ക് നമുക്ക് പോകാം, കാരണം ഓഡിയോ ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം അവിടെ നിർത്തുന്നു. അജീഷ് ബദ്ര കേൾക്കുന്നുണ്ടോ? അജീഷ് ബ്രദറെ ഉണ്ട് ബ്രദർ, ബാക്കിയുള്ളവരിലേക്ക് പോട്ടെ, അവരുടെ അഭിപ്രായങ്ങളും എത്തിയിട്ടില്ലല്ലേ. ഓക്കെ ഓക്കെ. ഗിബോറച്ച എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ?
അനിൽ ബാസ്റ്റന്റെ ഇതിന്റെ ഒരു ഇത് ചോദിച്ചിരുന്നു എന്നുള്ള ഈ വീഡിയോ ഈ ഓഡിയോ കേൾപ്പിച്ചത്. അനിൽ പാസ്റ്റർ ഈ ഓഡിയോ പറ്റിയിട്ട് പാസ്റ്റർ കേട്ടിട്ട് എന്തെങ്കിലും അഭിപ്രായം പാസ്റ്ററിന് പറയാനുണ്ടെങ്കിൽ ലൗകിക അതൊന്നും ഇല്ല എന്ന് കോർട്ട് നിരീക്ഷിച്ചു എന്നാണ് ഇവർ പറയുന്നത്. ഈ കോർട്ട് ഇങ്ങനെ നിരീക്ഷിക്കാൻ കാരണമുണ്ട്. ഈ തെളിവ് കൊടുക്കേണ്ടത് ഇത്ര ക്രിമിനൽ കേസാണ്. ക്രിമിനൽ കേസുകളിൽ വാദി സത്യത്തിൽ ഗവൺമെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഈ കേസ് വരുന്നത് ഇപ്പോൾ നിങ്ങളൊരു കേസ് കൊടുക്കുക, ക്രിമിനൽ കേസിൽ കൊടുത്താൽ ഇപ്പോ നമ്മുടെ കൊടുക്കുന്ന ഏവൻ കോഴ്സ് ദ സ്റ്റേറ്റ് ഓഫ് കേരള ഇങ്ങനെ പറഞ്ഞാണ് കൊടുക്കുന്നത്. അപ്പൊ കേരള സ്റ്റേറ്റിന് വേണ്ടി അഡ്വക്കേറ്റ് ജനറലിനെ അവിടേക്ക് വിളിക്കുന്നു, ഗവൺമെന്റ് വക്കീല് വിളിക്കുന്നു. അപ്പൊ അദ്ദേഹം കൊടുക്കുന്ന തെളിവിന്റെ പോലീസ് ഉണ്ട്, പോലീസും കൊടുക്കുന്ന തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി വിധി പറയുന്നത്. കോടതിക്ക് വേണ്ടത് തെളിവാണ്, ക്രിസ്റ്റൽ ക്ലിയർ പ്രൂഫാണ്. എനിക്ക് നിങ്ങൾക്കും കൊടുക്കാൻ കഴിയുന്ന തെളിവല്ല, ഇൻഫർമേഷൻസ് ആണ്. വ്യത്യാസം അവിടെയാണ്. നമ്മൾ തെളിവ് കൊടുത്താൽ തെളിവാവില്ല, മറിച്ച് ഇൻഫർമേഷൻസ് ആണ്. സർക്കാരിന്റെ അന്വേഷണ സംവിധാനമായ പോലീസ് പോലീസ് ചെന്ന് കണ്ടെത്തി ഈ തെളിവുകൾ കൃത്യം കൊണ്ടുവന്ന് ഈ ലിങ്കുകൾ യോജിപ്പിച്ച് അവിടെ സമർപ്പിക്കുമ്പോഴാണ് തെളിവ് തെളിവാകുന്നത്. അപ്പോൾ അതുകൊണ്ട് കോടതി വിധിച്ചു എന്ന് പറയുക വഴി ഒരു കാര്യം അതിൻ്റെ അവസാന വാക്കല്ല. കാരണം കോടതി നിലവിൽ ലഭ്യമായ വസ്തുതകൾ അടിസ്ഥാനത്തിലാണ് വിധി പറയുന്നത്. ഇനി അങ്ങനെയല്ല കോടതി പറഞ്ഞത് നമുക്ക് തെളിവായിട്ട് അംഗീകരിച്ചാൽ. കോടതി പറയുന്നതാണോ ബാബറി മസ്ജിദിൽ ഇവർ ശീലിച്ചേക്കുന്നത് അത് അംഗീകരിക്കുന്നുണ്ടോ? മുത്തലാഖിൽ അതായിരുന്നോ അവരുടെ നിലപാട്? ഹാദിയ കേസിൽ അതാണോ നിലപാട്? ഹാദിയ കേസിൽ ഒടുവിൽ സംഭവിച്ചെന്താ, ഹൈക്കോടതിന്റെ മുമ്പിൽ കൂടി മുദ്രാവാക്യം വിളിച്ചു പോകുന്ന നൂറുകണക്കിന് ആളുകളെ നമ്മൾ കണ്ടു. അപ്പൊ ഇത് കോടതി പറഞ്ഞു, ഗവൺമെന്റ് പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. ഇതേ മുഖ്യമന്ത്രിയാണ് കഴിഞ്ഞ ദിവസം ഇവര് പച്ചയ്ക്ക് കത്തിക്കും എന്ന് പറഞ്ഞ് ഇതിലെ മുദ്രാവാക്യം വിളിച്ചു പോയത്. പച്ചയ്ക്ക് കത്തിക്കും, എന്താ കാര്യം? വഖഫ് ബോർഡിന്റെ നിയമനം സർക്കാർ ഏറ്റെടുക്കാൻ പോകുന്നു, അതിനാ പച്ചയ്ക്ക് മുഖ്യമന്ത്രിയെ കത്തിക്കും, ഓർത്തോണം. അപ്പം എന്തിനാണ് ചോദിച്ചാൽ നിയമവ്യവസ്ഥയോ അതല്ലെങ്കിൽ പോലീസിനെയോ ഭരണകൂടത്തെയോ ഒന്നും ബഹുമാനിക്കാത്ത ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ പറയപ്പെടുന്നത്. അപ്പൊ അവരാണ് നമ്മോട് പറയുന്നത് കോടതി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയില്ല. ഇനി ഞാൻ തരാൻ തെളിവ്, ഞാനിത് വളരെ ഉത്തരവാദിത്വ ബോധത്തോടെ പറയും, ഇൻഫർമേഷൻ തെളിവല്ല, ഇൻഫർമേഷൻ എന്റെ ഞാൻ അല്ലെങ്കിൽ എനിക്ക് സർക്കാർ അതിനുള്ള അനുമതി തന്നാൽ മതി. എനിക്ക് പോയിട്ട് തെളിവെടുക്കാനും ചോദ്യം ചെയ്യാനും ഒക്കെ അനുമതി വ്യക്തിക്കില്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ എടുത്തു തരാം, തെളിവും തരാം, അതിനുള്ള അനുമതിയും സംവിധാനം ഒക്കെ ചെയ്തു തരാം. അപ്പോ കൃത്യമായിട്ട് ഞാൻ പറയാം, ലവ് ജിഹാദ് ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ ഇത്രയും പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താതിരിക്കാൻ തരില്ല. ഞാൻ ഈ ദിവസങ്ങളിൽ ഇടപെട്ടത് ഇതുപോലൊരു കേസിലാണ്. നമ്മുടെ കുട്ടികളെ ഞാനും ICPFലെ ഒരു സ്റ്റാഫ് വർക്കറും ചേർന്ന് ഇത്തരം ചില പ്രശ്നങ്ങളിൽ അകപ്പെട്ട കുട്ടികളെ നേരിട്ട് കണ്ട് അവർക്ക് കിട്ടിയ വാഗ്ദാനം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് പലതരത്തിൽ സംസാരിച്ച് അവർ പലരും അതിൽ നിന്ന് മാറ്റിയെടുത്ത് വളരെ വർഗീസം സാമൂഹിനറിയാം കുറെ കാര്യങ്ങൾ. അപ്പോൾ അത് ചിലത് നമുക്കിപ്പോൾ ഇവിടെ പറയാൻ പറ്റുന്നില്ല. ലവ് ജിഹാദ് ഒരു യാഥാർത്ഥ്യമാണ്, ഇവരിത് കൃത്യമായി തന്നെ ചെയ്യുന്നുണ്ട്. അവർ സമൃദ്ധമായി തന്നെ പണം ഉപയോഗിച്ചും അതുപോലെ തന്നെ ആളുകളെ ഉപയോഗിച്ചും ഇങ്ങനെ നമ്മുടെ പെൺകുട്ടികളെ വലയിൽ വീഴിക്കുന്നുണ്ട്. അതിൽ പ്രണയത്തിന്റെ അംശമില്ല, കാരണം പ്രണയമുണ്ടെങ്കിൽ മതം മാറാൻ പറയണോ, അതിൻ്റെ കാര്യമില്ലല്ലോ. അപ്പോൾ മതം മാറ്റം ലക്ഷ്യമിട്ട് ഇത് കൃത്യം നടത്തുന്നുണ്ട്. അതിന് ഇവർക്ക് വലിയ ഫണ്ടും ലഭ്യമാണ്. അതിന് ഇത്രയും അറിഞ്ഞാൽ മതി ഈ കക്ഷികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ, നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ. ഇപ്പൊ നിച്ചോ ട്രൂത്ത് പരിശോധിക്കുക, അവിടെ ഉള്ളവർ കയറാൻ പോലീസിന്റെ ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ? ഈ സത്യസരണി എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ കയറാൻ ധൈര്യമുണ്ടോ? ഇവരെ വല്ല ഓഫീസും റെയ്ഡ് ചെയ്യാൻ ധൈര്യമുണ്ടോ? എന്തൊക്കെയാ കിട്ടുന്ന അവിടുന്ന്? അപ്പോ ചുരുക്കത്തിൽ അവിടെയെല്ലാം ഇത്തരം സംഭവങ്ങൾ ഇഷ്ടം പോലുണ്ട്. പുറത്തു വന്ന് പറയാൻ ആൾക്ക് കഴിയുന്നില്ല. അടുത്ത കാലത്താണ് കോഴിക്കോട് ഒരു ഷൈനി, അവിടെ പോയിട്ട് അവർ വീട്ടമ്മയാണ്, CPMകാരനാണ് ഹസ്ബൻഡ്, ഓർത്തോണം. അയാൾക്ക് വേണ്ടി പാർട്ടി പോലും നിന്നില്ല. ഉടുക്കും അവരും മടുത്തിട്ട് തിരിച്ചു വരുന്നു, അവിടുന്ന് മടുത്തു, അവിടുത്തെ ജീവിതം മടുത്തിട്ട് തിരിച്ചു വരികയാണ് സത്യസരണിയിൽ. ഇത് നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇന്ന് ക്രൈസ്തവർക്ക് ഒരു ജാഗ്രത ഈ കാര്യത്തിൽ ഉണ്ടായപ്പോൾ ഇങ്ങനെ ഇല്ല എന്ന് അവർക്ക് പറയേണ്ടി വരുന്നു. അത് അവരുടെ മറ്റൊരു പരാജയമാണ്, കാരണം തക്കിയടിക്കുകയാണ്. കാരണം എന്നോട് കളിക്കുക, നിങ്ങൾ ഇന്നയാളെ ജ്ഞാനപ്പെടുത്തിയോ? അവരെ ജ്ഞാനപ്പെടുത്തി, ഇതിനാ കള്ളം പറയുന്നത്, ഞാൻ ചെയ്ത കാര്യമാണ്, അതിന് രേഖകളൊക്കെ ഉണ്ട് ജ്ഞാനപ്പെടുത്തിയതിന്. പക്ഷെ ഇവരെന്താ ചെയ്യുന്നത്? ഇങ്ങനെ ചെയ്താൽ കൃത്യം ഇത് പറയില്ല. ഇവര് ഇത്തരത്തിൽ അകപ്പെട്ടു പോയ എന്താ പറയുന്ന ഇതെല്ലാ ഉള്ളുകളികളും സമൂഹം മനസ്സിലാക്കി തുടങ്ങി എന്നതിന്റെ ഒരു വേദനയാണ്. ഇപ്പൊ ഈസ പറയുന്ന ഈ കാര്യം എനിക്ക് ഒത്തിരി ഇതിന് പറയാനുണ്ട്. ഞാൻ ഏബന് ചില ഇൻഫർമേഷൻസ് കൂടെ അയച്ചു തരാം. അപ്പൊ അത് കാര്യങ്ങൾ അതുകൂടെ ഒന്ന് പഠിക്കുക. അപ്പൊ ഞാൻ ഇഷ്ടം പോലെ കാര്യങ്ങൾ എന്റെ പക്കൽ വന്നിട്ടുണ്ട്, ഇത്തരത്തിലുള്ള ഇതിന്റെ തെളിവുകൾ. തെളിവെന്ന് ഞാൻ പറയുന്നില്ല, ഇൻഫോർമേഷൻ. ഈ തെളിവും ഇൻഫോർമേഷനും രണ്ടാണ്. എനിക്ക് ഇൻഫോം ചെയ്യാനേ പറ്റുള്ളൂ പോലീസിനോട് അല്ലെ കോടതിയോട്. അപ്പൊ ഇത് ഇൻഫോം ചെയ്യുന്ന നമ്മള് അത് ചെയ്ത് കഴിഞ്ഞാൽ പോലീസാണ് പോയിട്ട് തെളിവെടുക്കേണ്ടത്.
അപ്പൊ എന്റെ വീടിന്റെ അടുത്തു നിന്നാണ് ജസ്നയെ കാണാതെ പോയത്. ഞാൻ ജസ്ന പോയിരിക്കുന്നു, ഇന്ന ഇന്ന സംശയം അതിന്റെ മെഞ്ചിലുണ്ട്, ഞാൻ ഇൻഫോർമേഷനാണ് കൊടുക്കുന്നത്, ഇന്ന പോലൊരു കുട്ടിയെ കാണാതായിരിക്കുന്നു, അപ്പൊ ഇങ്ങനൊരു സംഭവം ഉണ്ട്. ഇതിലൊരു ഒരു അതിജീവനമുള്ള ഇതാണ്. ഈ കുട്ടി ഈ സമ്മർദ്ദം കൊണ്ട് പറയും, ഞാൻ പ്രേമിച്ചു പോന്നാണ്, ഇദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു പോന്നാണ്, ഇവിടെ വന്നു കഴിഞ്ഞാണ് ഞാൻ ഈ വിശ്വാസം സ്വീകരിച്ചു, എനിക്ക് ക്രൈസ്തവ വിശ്വാസം താല്പര്യമില്ല, ഞാൻ മുസ്ലിമായി, എന്റെ സ്വന്തം മനസ്സോടെ ആയി എന്ന് പറഞ്ഞാൽ പിന്നെ ലൗ ജിഹാദ് ആകൂ? ആകത്തില്ല. അത്രയും പറഞ്ഞാൽ ലൗ ജിഹാദ് ആകത്തില്ല. അതാ വേറൊരു അതിജീവനത്തിന്റെ വഴി. അപ്പൊ സാങ്കേതികമായിട്ട് കോടതി നോക്കുന്ന ആ സാങ്കേതികത്വ അവിടെ ഒരു കുട്ടി പറയുക, ഇരുപത്തൊന്ന് വയസ്സ് ആ ഒരു പെൺകുട്ടി പറയാണ്, അല്ലെങ്കിൽ എനിക്ക് ഇയാളെ ഇഷ്ടപ്പെട്ടു, ഞാനത് ഇയാളെ വിവാഹം കഴിച്ചു, പിന്നീട് എനിക്ക് തോന്നി, അല്ലെങ്കിൽ അന്നേ എനിക്ക് തോന്നി ക്രിസ്ത്യാനിറ്റി അല്ല ശരി, ഇസ്ലാമാണെന്ന് തോന്നി, ഞാനത് സ്വീകരിച്ചു എന്ന് കോടതിയോട് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. അപ്പൊ കോടതി അതേ മുകളിലേക്ക് എടുക്കുള്ളൂ, കാരണം അവർ പ്രായപൂർത്തിയാണ്. അപ്പൊ ഇങ്ങനെയാണ് ലൗകികത എന്ന വിഷയത്തെ ഇവർ അതിജീവിക്കുന്നത്. അപ്പോ ഇതുകൊണ്ട് വസ്തുത വസ്തുതയല്ലാതാകുന്നില്ല എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു.